ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്ത ഒരു വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു സർപ്രൈസും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിനിടയിൽ കൊടുക്കുമ്പോൾ അവരും ഹാപ്പിയാവും, ഈ കൊടുക്കുന്ന നമ്മളും ഹാപ്പിയാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ സർപ്രൈസ് കൊടുത്തു എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ അവളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ടൊക്കെയാണ് സർപ്രൈസ് കൊടുത്തത് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ബേർഡേകൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവളെ അടുത്ത് തന്നെ ഇരുന്ന് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. അവളെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വേറൊരു ഫ്രണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഇനി എങ്ങനാലും മഴ പെയ്താലും, അത് മീൻസ് എന്താ വെച്ചാൽ അന്ന് തല ദിവസം വന്നിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഡ്രസ്സ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വെയിൽ വന്നപ്പോൾ പുറത്തിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ മഴ പെയ്യാന്നുണ്ടെങ്കിൽ ഇനി ഡ്രസ്സ് ഉള്ളിലേക്ക് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ കീ, അതായത് വീടുകളുടെ കീ അവളെ വീടിൻ്റെ ജനാദിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ ആ കീ എടുത്തിട്ട് തുറന്നിട്ട് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കീ വെച്ചത് കാരണം ഞങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റും. ഇത് ഞങ്ങൾ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി കേട്ടോ, ഈ ഒരു പ്ലാൻ ഇങ്ങനെ ചെയ്താലോ, അവൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്താലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ പെട്ടെന്ന് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുന്ന് ഇതേപോലെ ഫ്രെയിം ചെയ്ത് പിന്നെ വേറൊരു എന്താ പറയുക, വേറെ ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോഴെല്ലാം സെറ്റാക്കിയിട്ടതാണ് ഞങ്ങൾ കിച്ചണിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മ ഫോട്ടോ എടുത്തേ അടി, നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കേക്കും പിന്നെ അതുപോലെ തന്നെ ഡോണറ്റ്സ്, പിന്നെ എന്താണ് ഫ്രെയിം, ഒരു കപ്പ് കേക്ക്, ചോക്ലേറ്റിൻ്റെ കേക്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്തുതന്നെ ലുലു ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വേഗം പോയി വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് എൻ്റെ അല്ലയിലെ ബെസ്റ്റ് ഫ്രണ്ട്സുകൾ, എന്ത് കാര്യത്തിനാണെന്നാണ് കട്ട സപ്പോർട്ടാണ് ഇവരെല്ലാവരും. നേലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ ആദ്യം മുന്നേ ഈ ഒരു വില്ലയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അശോകൻ്റെ ജോലി ഇഷ്യൂ ആയിട്ട് കാരണം ഞങ്ങൾ നാട്ടിൽ പോയി, ക്യാൻസലായി നാട്ടിൽ പോയി. പിന്നെ വേറെ വന്നത് പിന്നെ വേറെ റൂമൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വില്ല ഭയങ്കര മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. നേലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു വില്ല, ഈ ഒരു ഏരിയക്ക് വരാൻ. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സും അവൾക്ക് ഒരുപാട് കളിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അവൾ
അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് കൊടുത്ത സർപ്രൈസും അതുപോലെ തന്നെ ഗിഫ്റ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളൊരു പാവാട്ട്, എന്ത് കാര്യത്തിലും സാക്രിഫൈസ് ചെയ്യും ആൾ. എന്ത് കാര്യം ആ ഞാൻ ചെയ്യാം, ഞാൻ പറയാം, ഞാൻ ചെയ്തോളാം, ഞാൻ എടുത്തോളാം, അങ്ങനെ പറഞ്ഞുകാട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട്സുകളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞുകുഞ്ഞു സർപ്രൈസും കേക്ക് കട്ടിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. വലിയ ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെ ഇതേപോലെ കുഞ്ഞുകുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. പിന്നെ അറ്റ്ലീസ്റ്റ് കേക്കെങ്കിലും വാങ്ങിച്ച് നമുക്ക് സർപ്രൈസ് ചെയ്യാം കേട്ടോ. അവരെ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹാപ്പിയും കിട്ടുന്ന അവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോഴെന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.